ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സയൻസ് ഫോർ മാസ്. കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് നമ്മൾ സ്പേസ് ടൈമിനെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പേസ് ടൈമിനെ പറ്റി നമ്മളിനി കൂടുതൽ അറിയുന്നതിന് മുമ്പ് സ്പേസിനെ പറ്റി തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതായത് സ്പേസിനെ പറ്റി നമ്മൾക്ക് അറിയാത്ത അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ സ്പേസിനെ പറ്റി ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ. സ്പേസിനെ പറ്റി നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളെ മുറുക്കെ പിടിക്കരുത്, മനസ്സിനെ ഒരു ഇച്ചിരി അയച്ചു വിടണം. എന്നാലേ ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ സ്പേസിനെ പറ്റി എന്താ കൂടുതൽ അറിയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് സ്പേസ് എന്ന് പറഞ്ഞാൽ ശൂന്യാകാശം. അതായത് നമ്മൾ ഭൂമിയുടെ സർഫസിൽ നിന്നും ഒരുപാട് ഉയരത്തേക്ക് പോവുകയാണെങ്കിൽ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറും കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്നതാണ് ശൂന്യാകാശം അഥവാ സ്പേസ്, എം ടി സ്പേസ്, ശൂന്യത. എന്നാൽ എം ടി സ്പേസ് അഥവാ ശൂന്യത എന്നുള്ളത് ആകാശത്ത് മാത്രം കാണുന്ന ഒരു സംഭവമല്ല, അത് നമ്മുടെയൊക്കെ ഇടയിലുണ്ട്, നമ്മുടെയൊക്കെ ഉള്ളിൽ വരെയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളും നമ്മുടെ ശരീരം വരെ ആറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കൊച്ചു കൊച്ചു ആറ്റംസ് കൊണ്ട്. ആറ്റംസിനകത്തുള്ള പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണുമാണ്. പല പല മൂലകങ്ങളുടെ ആറ്റംസിലെല്ലാം ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെങ്കിലും എല്ലാ ആറ്റംസിനകത്തും കാണുന്നതാണ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും. ഒരു ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും വലിപ്പം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ആറ്റത്തിൻ്റെ വലിപ്പത്തിൻ്റെ ഒരു ലക്ഷത്തിലൊരു അംശം പോലും വരില്ല. ഒരു ആറ്റത്തിനകത്ത് ബാക്കിയുള്ള സ്ഥലം മുഴുവൻ ശൂന്യതയാണ്. ഈ വിഷയത്തെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ പദാർത്ഥങ്ങളുടെ ഉള്ളിലുള്ള ആറ്റംസിനകത്ത് 99.9999% ശൂന്യതയാണ്. അതായത് എം ടി സ്പേസ്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ദുബായിലുള്ള ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ ബിൽഡിങ്ങാണ് ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും ഉയരം കൂടുതലുള്ള ബിൽഡിങ്. ആ ബിൽഡിങ്ങിനകത്തുള്ള എല്ലാ ആറ്റംസിലെയും ശൂന്യത നമ്മൾ വലിച്ചു കളയുകയാണെങ്കിൽ അത്രയും വലിയ ബുർജ് ഖലീഫ ഒരു അരിമണിയുടെ അത്ര വലിപ്പം പോലും വരില്ല. എന്നാൽ 500,000 ടൺ വെയിറ്റുള്ള ഒരു അരിമണി ആയിരിക്കും അതെന്ന് മാത്രം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടിയാണ്. അതായത് ശൂന്യത എന്നുള്ളത് ശൂന്യാകാശത്ത് മാത്രം കണ്ടുവരുന്നൊരു സംഭവമല്ല, എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും നമ്മുടെ ചുറ്റുള്ള എല്ലാ പദാർത്ഥങ്ങളുടെ ഉള്ളിലും ഈ ശൂന്യതയുണ്ട്, അല്ലെങ്കിൽ എം ടി സ്പേസ് ഉണ്ട്. ഞാനീ പറഞ്ഞ എം ടി സ്പേസ് അഥവാ ശൂന്യത, അത് ശൂന്യമാണെങ്കിലും അതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് 300,000 km/s, അത് ശൂന്യതയുടെ ഒരു പ്രോപ്പർട്ടിയാണ്. വെള്ളത്തിനകത്തും ഗ്ലാസിനകത്തും എല്ലാം വെലോസിറ്റി ഓഫ് ലൈറ്റ് ഡിഫറൻ്റ് ആണ്. പിന്നെ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നുള്ളത് ശൂന്യതയുടെ ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. അതേപോലെ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നുള്ളത് ശൂന്യതയുടെ തന്നെ മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ടൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ശൂന്യതയ്ക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറിയിലും സ്പേസ് ടൈം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലും ഈ പറയുന്ന ശൂന്യത അഥവാ സ്പേസ് എന്നുള്ളത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അതായത് വേറൊരു വസ്തുവാണ്, അതിന് സ്വന്തമായിട്ടൊരു അസ്തിത്വമുണ്ട്, അതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഇപ്പോൾ സ്പേസ് വികസിക്കും, ചുരുങ്ങും, അലയടിക്കും. അതുപോലെ തന്നെ നമ്മളെ അപേക്ഷിച്ച് സ്പേസിന് ഒരു വെലോസിറ്റി ഉണ്ടാവും. ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, എന്നാൽ കഴിഞ്ഞ സെക്കൻഡിൽ ഞാൻ കടന്നുപോയ സ്ഥലത്തേക്കൂടെ ഞാൻ ഇനി എൻ്റെ ലൈഫിൽ കടന്നു പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഞാനിവിടെ അനങ്ങാണ്ടിരിക്കുകയാണ്, ഞാൻ എങ്ങോട്ടും നീങ്ങിയിട്ടില്ല. പക്ഷേ ഞാനിവിടെ അനങ്ങാതിരിക്കുകയാണെങ്കിലും ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് 1670 km/h സ്പീഡുണ്ട്. അപ്പോൾ ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് സ്പേസിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഭൂമി ഒരു ഫുൾ കറക്കം കറങ്ങി വരുമ്പോൾ ഞാൻ വീണ്ടും പഴയ സ്ഥലത്ത് എത്തില്ലേ? അതായത് നാളെ ഇതേ സമയത്ത് ഞാൻ ഇതേ സ്ഥലത്ത് തിരിച്ചെത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമി സൂര്യനെ 30 km/s സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഒരു കറക്കം കറങ്ങി തിരിച്ചു വരുമ്പോഴേക്കും ഓൾറെഡി ഭൂമി സ്പേസിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കും. ഇനി ഭൂമി സൂര്യന് ചുറ്റുമുള്ള ഒരു കറക്കം കഴിഞ്ഞ് അടുത്ത കൊല്ലം ഇതേ ദിവസം ഇതേ സമയം ഞാനിവിടെ തിരിച്ചെത്തുന്നു വിചാരിക്കുകയാണെങ്കിൽ സൂര്യനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ സഞ്ചരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മൊത്തം സൗരയൂഥം സൂര്യൻ്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത വർഷം ഇതേ സമയത്ത് നമ്മൾ സ്പേസിൽ വേറെ എവിടെയോ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഓരോ സെക്കൻഡിലും സ്പേസിലൂടെ കടന്നു പോകുന്ന പോയിന്റിലേക്ക് നമ്മൾ നമ്മുടെ ലൈഫിൽ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. അതുപോലെ മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ടൈം ട്രാവൽ എന്നുള്ള കോൺസെപ്റ്റിനെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈം ട്രാവലിംഗ് മെഷീൻ കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ 50 കൊല്ലം സമയത്തിൽ പിറകിലോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോകണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന അതേ സ്ഥലത്തേക്ക് തന്നെ 50 കൊല്ലം സമയത്തിൽ മാത്രം പുറകിലോട്ട് പോകണം എന്ന് നമ്മൾ മെഷീനിൽ സെറ്റ് ചെയ്യണമെന്ന് വയ്ക്കുക. മെഷീൻ പ്രവർത്തിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ശൂന്യതയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. നിങ്ങൾ സമയത്തിൽ മാത്രമേ പിന്നിലോട്ട് സഞ്ചരിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഭൂമി 50 വർഷം മുമ്പ് എത്തിയിട്ടില്ല.
നിങ്ങളും ടൈം മെഷീനും 50 കൊല്ലം ആ സ്പേസിൽ കാത്തു നിന്നാലേ ഭൂമി അവിടെ എത്തുള്ളൂ. നിങ്ങൾ ഭൂമിയിൽ ഇപ്പം നിൽക്കുന്ന സ്ഥലത്തേക്ക് 50 വർഷം സമയത്തിന് പിന്നിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയത്തിൽ മാത്രം പുറകിലോട്ട് പോയാൽ പോരാ. ഭൂമി 50 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് സ്പേസിൽ, അവിടേക്ക് നിങ്ങൾ പോകണം. അത് കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരെയായിരിക്കും. അത്രയും ദൂരം സഞ്ചരിക്കാനുള്ള സ്പേസ് ക്രാഫ്റ്റ് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ട് തന്നെയില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു കാര്യം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സ്പേസ് എംപ്റ്റി ആണ്, ശൂന്യതയാണെന്നൊക്കെ പറഞ്ഞാലും അതിൽ ഓരോ സ്ഥലത്തിനും വ്യക്തമായ ഐഡൻറ്റിറ്റി ഉണ്ട്. 50 കൊല്ലം മുമ്പ് ഭൂമി സ്പേസിൽ ഉണ്ടായിരുന്ന സ്ഥലം, ഭൂമി ഇപ്പോൾ സ്പേസിലുള്ള സ്ഥലം, ഇത് തമ്മിലുള്ള ദൂരം, ഇതൊക്കെ സ്പേസിൽ റിയൽ ആയിട്ടുള്ള സ്ഥലങ്ങളും റിയൽ ആയിട്ടുള്ള ദൂരങ്ങളുമാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഇപ്പോൾ ഭൂമി സ്പേസിലൂടെ സഞ്ചരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സൂര്യന് ചുറ്റും കറങ്ങുന്ന 30 കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് ഭൂമിക്കുണ്ട്. സൂര്യൻ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു സ്പീഡും കൂടെ ഭൂമിക്കുണ്ട്. പിന്നെ മിൽക്കി വേ ഗാലക്സി സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെയും ഒരു സ്പീഡ് ഭൂമിക്കുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു നെറ്റ് റിസൾട്ടൻറ്റ് സ്പീഡ് സ്പേസിലൂടെ ഭൂമിക്കുണ്ട്. അങ്ങനെ ഭൂമി സ്പേസിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഭൂമി ഒഴികെ ഈ യൂണിവേഴ്സിലുള്ള എല്ലാ സാധനങ്ങളും അപ്രത്യക്ഷമായെന്ന് വിചാരിക്കാം. ഈ പ്രപഞ്ചത്തിൽ, ഈ എംപ്റ്റി സ്പേസിൽ ഭൂമി മാത്രമേ ഉള്ളൂ. ന്യൂട്ടൻ്റെ 1st ചലന നിയമം അനുസരിച്ചിട്ട് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിക്ക് ലാസ്റ്റ് എന്ത് വെലോസിറ്റി ഉണ്ടായിരുന്നോ ആ വെലോസിറ്റിയിൽ ഭൂമി അനന്തമായിട്ട് ചലിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സൂര്യൻ അപ്രത്യക്ഷമായതുകൊണ്ട് സൂര്യനെ ചുറ്റുന്ന കറങ്ങുന്ന മോഷൻ ഒരുപക്ഷെ ഭൂമിക്ക് ഉണ്ടാവില്ല. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ ഭൂമി ഏത് പൊസിഷനിലാണോ നിന്നിരുന്നത് ആ പൊസിഷനിൽ നിന്ന് നേരെ തന്നെ സഞ്ചരിക്കും അതേ സ്പീഡിൽ. അതായത് നമ്മളൊരു കല്ല് കയറുമ കെട്ടി കറക്കുമ്പോൾ കയറ് പൊട്ടിക്കഴിഞ്ഞാൽ കല്ല് നേരെ പോവില്ലേ, അതുപോലെ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമില്ല, വെറും ശൂന്യത മാത്രം, അതിലൂടെ സഞ്ചരിക്കുന്ന ഭൂമിയും. ആ ഭൂമിക്കൊരു വെലോസിറ്റി ഉണ്ട്. എന്തിനെ അപേക്ഷിച്ച്, ശൂന്യതയെ അപേക്ഷിച്ച് എന്ന് പറയേണ്ടി വരും. അതായത് എംപ്റ്റി സ്പേസിനെ അപേക്ഷിച്ച് ഭൂമിക്ക് ഒരു വെലോസിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ എംപ്റ്റി സ്പേസിനും ഭൂമിയെ അപേക്ഷിച്ച് ഒരു വെലോസിറ്റി ഉണ്ടെന്ന് പറയേണ്ടി വരും. കാരണം ആപേക്ഷികത എന്നുള്ളത് രണ്ട് സൈഡിലേക്ക് ഒരേപോലെയാണ്. അപ്പോൾ സ്പേസിനെ അപേക്ഷിച്ച് ഭൂമിക്ക് ഒരു വെലോസിറ്റി ഉണ്ട്, ഭൂമിയെ അപേക്ഷിച്ച് സ്പേസിനും ഒരു വെലോസിറ്റി ഉണ്ട്. ഇനി ഇതേ സിറ്റുവേഷനിൽ നമ്മൾ ഭൂമിയിൽ ഒരുപാട് റോക്കറ്റുകൾ വെച്ച് പിടിപ്പിച്ചിട്ട് ഭൂമിനെ നമ്മൾ ആക്സലറേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വിചാരിക്കുക. ഭൂമിയിലുള്ള എല്ലാവർക്കും ആ ആക്സലറേഷൻ ഫീൽ ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ശക്തമായിട്ട് ആക്സലറേറ്റർ ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് കൂടുമ്പോൾ നമ്മൾ സീറ്റിലേക്ക് ഇങ്ങനെ അമർന്നിരിക്കുന്നതായിട്ടുള്ള ഒരു ഫീല് വരും. അതാണ് ആക്സലറേഷൻ എന്നുള്ള ഫീല്. ഭൂമി ആക്സലറേറ്റ് ചെയ്യുമ്പോൾ ഭൂമിയിലുള്ള എല്ലാവർക്കും ആ ഫീല് വരും. അപ്പോഴും ഭൂമി എന്തിനെ അപേക്ഷിച്ച് ആക്സലറേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. എംപ്റ്റി സ്പേസിനെ അപേക്ഷിച്ചാണ് ഭൂമി ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നത്, എങ്കിലും നമുക്ക് ആക്സലറേഷൻ ഫീൽ ചെയ്യാൻ കഴിയും. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ ഇത്തരത്തിൽ ചിന്തിച്ച് കാണില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈ പറഞ്ഞ ശൂന്യതയ്ക്ക് അഥവാ എംപ്റ്റി സ്പേസിന് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും, അഥവാ വികസിക്കാൻ കഴിയും, അതുപോലെ തന്നെ ചുരുങ്ങാനും കഴിയും. ഇപ്പോൾ സ്പേസ് എക്സ്പാൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഭൂമി 50 കൊല്ലം മുമ്പ് കടന്നുപോയ ഒരു സ്ഥലം, ആ സ്ഥലം ഇപ്പോഴും അവിടെയുണ്ട്. ഭൂമി കഴിഞ്ഞ ക്ഷണം കടന്നുപോയ ഒരു സ്ഥലം, ആ ഒരു സ്ഥലവും സ്പേസിൽ ഇപ്പോഴും ഉണ്ട്. ഈ രണ്ട് സ്ഥലം തമ്മിൽ ഏകദേശം 100,000 കോടി കിലോമീറ്ററിൻ്റെ ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി ഇവിടെ നിങ്ങളുടെ 1,000 കൊല്ലം കഴിയുമ്പോൾ ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം 110,000 കോടി കിലോമീറ്റർ ആയി ഉണ്ടാവും. അതായത് ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ ദൂരം കൂടിയിട്ടുണ്ടായിരിക്കും. ഇതാണ് സ്പേസ് എക്സ്പാൻഡ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ട് കാണും. വിദൂരതയിലുള്ള ഗാലാക്സികളൊക്കെ നമ്മളിൽ നിന്നും അതിവേഗം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ചില ഗാലാക്സികളൊക്കെ നമ്മളിൽ നിന്നും പ്രകാശവേഗത്തിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ട് കാണും. പക്ഷേ മാസുള്ള ഒരു വസ്തുവിനും പ്രകാശവേഗതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ പിന്നെ ഇത്രയും വലിയ ഗാലാക്സി എങ്ങനെയാണ് പ്രകാശവേഗത്തേക്കാൾ കൂടുതൽ വേഗത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്? മാസുള്ള ഒരു വസ്തുക്കൾക്കും സ്പേസിലൂടെ പ്രകാശവേഗതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ഈ ഗാലാക്സികളെല്ലാം സ്പേസിലൂടെ പ്രകാശവേഗതയിൽ സഞ്ചരിക്കുകയല്ല ഉണ്ടാവുന്നത്, ആ ഗാലാക്സികൾക്കും നമുക്കും ഇടയിലുള്ള സ്പേസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. ആ എക്സ്പാൻഡ് ചെയ്യുന്ന സ്പീഡ് കാരണം കൊണ്ടാണ് നമുക്ക് ആ ഗാലാക്സികൾ പ്രകാശവേഗതയിൽ കൂടുതൽ സ്പീഡിൽ നമ്മളിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇത് വളരെ വിശദമായി തന്നെ മറ്റൊരു വീഡിയോയിൽ ചെയ്യേണ്ട ടോപ്പിക്കാണ്. സ്പേസ് എക്സ്പാൻഡ് ചെയ്യണമെന്നുള്ളതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി സ്പേസ് അലയടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
അതായത് നിങ്ങൾക്കറിയാം ശബ്ദ തരംഗങ്ങളും വെള്ളത്തിലെ തരംഗങ്ങളും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. വെള്ളത്തിലെ തരംഗങ്ങൾ ഇങ്ങനെ മേലോട്ടും താഴോട്ടും പോകുന്ന തരംഗങ്ങളാണ്. എന്നാൽ ശബ്ദ തരംഗങ്ങൾ എന്നുള്ളത് ഇങ്ങനെ കംപ്രഷൻ റയറിഫാക്ഷൻ അതായത് വായുവിൻ്റെ മോളിക്യൂൾസ് ഇങ്ങനെ അടുത്തും അകന്നും അങ്ങനെ വായുവിലൂടെ സഞ്ചരിച്ച് പോകുന്ന തരംഗങ്ങളാണ്. ഇത്തരത്തിൽ സ്പേസിൻ്റെ കംപ്രഷനും റയറിഫാക്ഷനുമായിട്ട് സ്പേസിലൂടെ സഞ്ചരിച്ച് പോകുന്ന തരംഗങ്ങളുണ്ട്. അതാണ് ഗ്രാവിറ്റേഷണൽ വേവ്സ്. രണ്ട് ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൂട്ടിയിടിക്കാൻ പോകുമ്പോൾ കൂട്ടിയിടിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് അവ പരസ്പരം ചുറ്റുന്നൊരവസരം വരും. അങ്ങനെ അതിവേഗം അവ പരസ്പരം ചുറ്റുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ബ്ലാക്ക് ഹോളുകൾ ഭയങ്കരമായിട്ട് ഒലയും. ഇത്തരത്തിൽ ബ്ലാക്ക് ഹോളുകൾ അതിശക്തമായിട്ട് ഒലയുമ്പോൾ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡിലുള്ള വ്യതിയാനങ്ങൾ സ്പേസിലൂടെ ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന രൂപത്തിൽ സഞ്ചരിക്കുന്നത് ഇത്തരത്തിലാണ്. അതായത് സ്പേസിൻ്റെ തന്നെ കംപ്രഷൻ എക്സ്പാൻഷൻ അങ്ങനെ. ഗ്രാവിറ്റേഷൻ വേവ്സിനെ കുറിച്ചുള്ള എൻ്റെ വീഡിയോൻ്റെ അവസാനത്തിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടിരുന്നു. അതിൻ്റെ ഉത്തരമാണ് ഈ പറഞ്ഞത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് സ്പേസ് ടൈമിലെ സ്പേസ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഈ സ്പേസ് എന്നുള്ളത് വെറും എംപ്റ്റി സ്പേസ് അഥവാ ശൂന്യതയല്ല, അത് ഒരു എൻറ്റിറ്റിയാണ്, ഒരു സെപ്പറേറ്റ് വസ്തുവാണ്. അതിനൊരു അസ്തിത്വമുണ്ട്, അതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. സ്പേസിലെ ഓരോ സ്ഥലത്തിനും വ്യക്തമായ ഐഡൻറ്റിറ്റി ഉണ്ട്. സ്പേസിലൂടെ നമുക്കൊരു വെലോസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ അപേക്ഷിച്ച് സ്പേസിനൊരു വെലോസിറ്റി ഉണ്ട്. സ്പേസിലൂടെ നമുക്കൊരു ആക്സലറേഷൻ സാധ്യമാണ്. സ്പേസ് എക്സ്പാൻഡ് ചെയ്യും, ചുരുങ്ങും, അലയടിക്കും. ഈ പറയുന്ന സ്പേസിന് ഭൂതകാലവും ഭാവിയുണ്ട്. അതായത് നമ്മളീ പറഞ്ഞ സ്പേസിലെ ഓരോ പോയിന്റിനും ഒരു ഭൂതകാലമുണ്ട്, ഒരു ഭാവിയുണ്ട്. ഇപ്പോൾ ഭൂമി 50 കൊല്ലം മുമ്പ് സ്പേസിലൂടെ കടന്നു പോയൊരു പോയിന്റ്, ആ പോയിന്റ് ഇപ്പോഴും ഉണ്ട്. ആ പോയിന്റിൻ്റെ ഭൂതകാലത്തിലാണ് ഭൂമി അതിലൂടെ കടന്നു പോയത്. ഇനി 50 കൊല്ലം കഴിയുമ്പോൾ ഭൂമി കടന്നു പോകാൻ പോകുന്ന ഒരു പോയിന്റുണ്ട്, ആ പോയിന്റും ഇപ്പോഴും ഉണ്ട്. ആ പോയിന്റിൻ്റെ ഭാവിയിലാണ് ഭൂമി അതിലൂടെ കടന്നു പോകാൻ പോകുന്നത്. ഇത്തരത്തിൽ സ്പേസിലുള്ള ഓരോ പോയിന്റിൻ്റെയും ഭൂതകാലവും ഭാവികാലവും ചേർത്ത് വെച്ചതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ സ്പേസിൻ്റെ വേൾഡ് ലൈൻ. അതായത് സ്പേസിലെ ഓരോ പോയിന്റിൻ്റെയും വേൾഡ് ലൈൻ. സ്പേസിലുള്ള ഓരോ പോയിന്റിലൂടെയും ഭൂമി കടന്നു പോകുമ്പോൾ ആ പോയിന്റുകളുടെ എല്ലാം വേൾഡ് ലൈനിനെ, ഭൂമിയുടെ വേൾഡ് ലൈൻ കട്ട് ചെയ്തു പോകുന്നു എന്നാണ് അർത്ഥം. അത്തരത്തിൽ സ്പേസിലുള്ള ഓരോ പോയിന്റിൻ്റെയും ഭൂതകാലവും ഭാവികാലവും ചേർത്ത് വെച്ചിട്ടുള്ള വേൾഡ് ലൈനുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഗ്രാഫ് പേപ്പർ. ആ ഗ്രാഫ് പേപ്പറാണ് സ്പേസ് ടൈം. ഇനി നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒന്നും കൂടെ കാണുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമാവും. സ്പേസിനെ കുറിച്ചും സ്പേസ് ടൈമിനെ കുറിച്ചും നിങ്ങൾക്കിപ്പോൾ കുറച്ചും കൂടെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.